കണ്ണൂർ കോട്ട. കഥ ഒരല്പം പഴയതാണ്. പഴയതെന്ന് പറഞ്ഞാൽ പണ്ട് അങ്ങ് വളരെ പണ്ട് 1498 ഗാമ കാപ്പാട് കപ്പലിറങ്ങിയ കാലം. കടൽ കടന്നെത്തിയ പറങ്കികൾക്ക് അന്നത്തെ നാട്ടുകോലത്തിരി സൗഹൃദമൂട്ടിയുറപ്പിക്കാൻ കൊടുത്തൊരു സ്നേഹസമ്മാനം. അവിടെയാണ് നമ്മുടെ കഥയുടെ തുടക്കം. ആദിത്യ മര്യാദയും പ്രാമാണിക ഹുങ്കും ഇഴപിരിഞ്ഞ സമയത്ത് പോർച്ചുഗീസ് നേതാവായിരുന്ന ഫ്രാൻസിസ്കോ ഡി അൽമീഡയ്ക്ക് കുടിയിരിക്കാൻ കോലത്തുനാട് വാണിരുന്ന കോലത്തിരി കൊടുത്തതാണ് ഇന്ന് തലയെടുപ്പോടെ കണ്ണൂർ കോട്ടയിരിക്കുന്ന ഈ സ്ഥലം. കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന് നമ്മുടെ ജഗതിച്ചേട്ടൻ പറഞ്ഞതുപോലെ, നനച്ചിരിക്കാതെ കിട്ടിയ അവസരം മുതലാക്കി അന്നത്തെ കാനന്നൂരിൻ്റെ പോർച്ചുഗീസ് ഘടകമായിരുന്ന ഗോൺകാലോ ഗിൽ ബാർബോസ കോട്ടയ്ക്ക് തറക്കല്ലിട്ടു. ഒരുപക്ഷെ കോലത്തിരിയുടെ മനസ്സു മാറിയാലോ എന്ന് ശങ്കിച്ചായിരിക്കാം കേവലം 4 ദിവസങ്ങൾ കൊണ്ട് പറങ്കികൾ ഒരു തടിക്കോട്ട ഒപ്പിച്ചു തീർത്തു. പറയാതെ വയ്യ മിടുക്കന്മാർ. കപ്പിത്താൻ ലൗറെങ്കോ ബ്രിട്ടോയുടെ കീഴിൽ 180 പേരടങ്ങുന്ന പറങ്കിപ്പട അവിടെ താവളവും അടിച്ചു. ഈ വക പറങ്കി മുന്നേറ്റത്തിന് കാരണഭൂതനായ ഫ്രാൻസിസ്കോ ഡി അൽമോയിഡ സ്വയം വൈസ്രോയായി അവരോധിക്കുകയും ചെയ്തു. 2 വർഷം തികയുന്നതിന് മുൻപേ കഥയും മാറി കാലവും മാറി. കച്ചവടത്തിനും സൗഹൃദത്തിനുമായി വന്ന വരുത്തന്മാരുടെ മുഖവും മാറി. അമളി മനസ്സിലാക്കിയ കോലത്ത് നാടുവാഴിയായ കോലത്തിരി അയൽ രാജാവായ കോഴിക്കോട്ട് സാമൂതിരിയുമായി കൂട്ടിച്ചേർന്ന് അപ്പോഴേക്കും നല്ല ഉശിരൻ കൽക്കോട്ടയായ കണ്ണൂർ കോട്ടയിലേക്ക് വൃഥാവിൽ ഒരു ആക്രമണം നടത്തി. തോറ്റു പിന്മാറി. പിന്നീട് കണ്ട പോർച്ചുഗീസ് മുന്നേറ്റത്തിനെല്ലാം ചുക്കാൻ പിടിച്ചതും സഹായങ്ങൾ ചെയ്തതുമെല്ലാം കണ്ണൂരിലെ ഈ പറങ്കിക്കോട്ടയിൽ നിന്നായിരുന്നു. ഗോവ പിടിച്ചടക്കാൻ പോർച്ചുഗീസുകാർ പോകുമ്പോൾ ആവശ്യമായ സഹായങ്ങളും നാവിക തേരോട്ടത്തിനുള്ള സാധന സാമഗ്രികളും പ്രദാനം ചെയ്തതും ഈ കോട്ടയാണ്. ഈജിപ്തിലെ മമലൂക്കുകളുമായുള്ള പോർച്ചുഗീസ് പോരാട്ടത്തിൽ നിർണായകമായതും ഈ കണ്ണൂർ കോട്ടയായിരുന്നു. 1663 പറങ്കികളെ തുരത്തി ലന്തക്കാർ അഥവാ ഡച്ചുകാർ കോട്ട പിടിച്ചടക്കി. ഇന്ന് കണ്ണൂർ കോട്ടയിൽ കാണുന്ന പ്രധാനപ്പെട്ട പല നിർമ്മിതികളും ഡച്ചുകാരുടെ സംഭാവനയായിരുന്നു. തിരുവിതാംകൂർ രാജാവുമായുള്ള കുളച്ചിൽ യുദ്ധത്തിൽ കാര്യമായി ക്ഷതമേറ്റ് അടിയറവ് പറഞ്ഞ ഡച്ചുകാർ 1772 അന്നത്തെ കാനന്നൂരിൻ്റെ രാജാവായിരുന്ന അറയ്ക്കൽ അലിക്ക് കോട്ട വിറ്റ് കളം വിട്ടു. പിന്നീട് 1790 ബ്രിട്ടീഷുകാരൻ കോട്ട പിടിച്ച ശേഷം 1747 രാജ്യം കുട്ടിച്ചോറാക്കി മടങ്ങും വരെ മലബാറിലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക താവളമായിരുന്നു ഈ കോട്ട. കഥ ഇത്രയും കേട്ടപ്പോഴാണ് കോട്ടയുടെ വിലയറിഞ്ഞത്. ആള് ചില്ലറക്കാരനല്ല. 100 ലോകം ഭരിച്ച സാമ്രാജ്യ ശക്തികളുടെ താവളമായിരുന്നു ഇപ്പോഴും തലയെടുപ്പോടെ പ്രൗഢിയിൽ നിൽക്കുന്ന ഈ കണ്ണൂർ കോട്ട.
നിശബ്ദത തളം കിട്ടിയ ഇടനാഴികളിലൂടെയും അകത്തളങ്ങളിലൂടെയും പട്ടാള ബാരക്കുകളിലൂടെയും നടന്നു നീങ്ങുമ്പോൾ മനസ്സിലെവിടെയോ പോരാട്ടങ്ങളും പടയോട്ടങ്ങളും കൊണ്ട് ഭീതി നിറച്ച ഒരു പൂർവ്വകാലത്തിൻ്റെ സ്മൃതികുമിളകൾ ഒന്നൊന്നായി പൊട്ടി അലയ്ക്കുന്നുണ്ടായിരുന്നു.